ആമി കുട്ടി, ഗുഡ് മോർണിംഗ്. ആമി, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, നമുക്ക് കാണാം. ആമിക്കുട്ടി ചോദിക്കാറില്ലേ ദുബായിൽ എന്നാ മഴ പെയ്യാ, നാട്ടിൽ മഴ പെയ്യുമ്പോന്ന്. ആമിക്കുട്ടിയെ കാണാം, മഴ പെയ്യുന്നത് കാണാം. വേണ്ടേ, നമുക്കിട്ട് കുറച്ച് കഴിയുമ്പോൾ ആമിക്കുട്ടീനെ എണിപ്പിച്ചിട്ട് മഴ കാണാൻ പോവാട്ടാ. ഓക്കെ, ഇപ്പൊ കുറച്ച് നേരം കിടന്ന് തുടങ്ങിയേക്കോ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടാ. മുടിയൊക്കെ ആമിക്കുട്ടിയിലൊക്കെ എടുക്കണേ കണ്ട, മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം നമുക്ക് താഴത്തേക്ക് പോവാം അല്ലേ. അല്ലേ അമ്മിയെ, വെള്ളത്തിൽ കളിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? വെള്ളം കാണാൻ ഇഷ്ടമാണോ? നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ മഴയൊക്കെ പെയ്യാറില്ലേ, അതുപോലെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് കുറേ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ പോവാം. അമ്മോട് മുടിയൊക്കെ കെട്ടിത്തരാൻ പറയും, പല്ല് തേച്ച് മുടിയൊക്കെ കെട്ടിയിട്ട് പോവാട്ടാ. ഓക്കെ, എന്തൊരു എക്സ്പ്രഷൻ ഇല്ലാത്ത, ഓക്കെ പറയ്. ഇപ്പൊ നമ്മുടെ ആമിക്കുട്ടി ഇവിടെ പുറത്ത് നല്ല മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, അത് കാണാൻ പോവാണ് അല്ലേ. കുളിച്ചിട്ടൊന്നുമില്ല, ഉറക്കത്തിൽ നിന്നിട്ടപ്പോ തന്നെ ആമിക്കുട്ടി അത് കാണാന്ന് പറഞ്ഞു. ഞാൻ ആമിക്കുട്ടിയെ കൊണ്ടുപോവാണ്. ആമിക്കുട്ടി ഇത് കണ്ടിട്ട് പറയണ ബീച്ചായിന്നാ പറയണ, ബീച്ചിൽ പോലുള്ള ആമിക്കുട്ടിയുടെ ആഗ്രഹം സഫലീകരിച്ചു. വെള്ളം വരിക, സ്പീഡിൽ പോയാല് ബീച്ചിൽ തിരമാല വരും, സ്പീഡ് കുറവാ. അങ്ങനെ ആമിക്കുട്ടി തിരമാല കണ്ടു, ബീച്ചിലേക്ക് പോകാണ്ട് തന്നെ തിരമാല കണ്ടു അല്ലേ, ഹാപ്പി അല്ലേ. നമ്മളെ ഈ പറഞ്ഞ കൊല്ലത്തിൽ ഇടയ്ക്ക് ഓണം വിഷു വരുന്ന പോലെ മഴ പെയ്യാറുള്ളൂ, മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് വിലപ്പെടുള്ളൂ. അപ്പൊ അത് ഇവിടുത്തെ ആളുകൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. എത്ര അധികം പല്ലടിച്ച അപ്പൊ ഞങ്ങള് താഴത്തെ ബീച്ചൊക്കെ കണ്ടുവന്നപ്പോ രേവയ്ക്ക് ഒരു ആഗ്രഹം, രേവയ്ക്ക് പോണം. അത് കാരണം രേവ കുളിച്ചിട്ടൊന്നും ഇല്ല, അപ്പോഴേക്കും ചുരിദാറൊക്കെ മാറ്റിട്ട് രേവ റെഡി ആയി നിന്നുട്ടാ. ബീച്ച് കാണാനാ പോണ്, ബീച്ച് കാണാനും പോണ, തുറക്കും പോ, എല്ലപ്പോഴും കാണുന്ന ബീച്ചല്ല. അതെ, ആമിക്കുട്ടി ഒന്നും മിണ്ടല്ല, ബീച്ച് കാണാൻ ആഗ്രഹത്തില്ല. ബീച്ച് കാണാൻ പോണ കുട്ടി കണ്ട, ഫുൾ സെറ്റ് ആയിട്ട് ഞാനേ വാലം നടക്കട്ടാ. ബാഗ് എന്തിനാ? അങ്ങനെ വീണ്ടും തിര കാണാൻ പോവാണ് അല്ലേ, കുറെ ദൂരം പോണം, ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം എടുക്കും ബീച്ച് കാണാൻ പോവാൻ വേണ്ടിട്ട്. തള്ളി മറക്കിയ സീസേട്ട്, ആൺകുട്ടിയുടെ സന്തോഷം, ആൺകുട്ടിക്ക് മഴ പെയ്തതിന് സന്തോഷം. ആഹാ, നല്ല തണവുണ്ടല്ലേ. രേവ വണ്ടി നോക്കിക്കട്ട, തിരമാല വരുന്നില്ല എന്നിട്ട്, ഒരൊറ്റ വണ്ടി വരുന്നില്ല, വണ്ടി വന്നാലേ തിരമാല വരും. വെയിറ്റ് വെയിറ്റ്. അങ്ങനെ രേവയുടെ ആഗ്രഹം സഫലീകരിച്ച് രണ്ട് മൂന്ന് വണ്ടി വന്നിട്ടാ, തിരയും വന്നു. അങ്ങനെ തിരമാലയൊക്കെ ഉണ്ട്, രേവ സന്തോഷത്തോടെ റൂമിലേക്ക് മടങ്ങാൻ. ഇനി ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ബീച്ചിൽ കൊണ്ടുപോണ രേവേനെ. നിങ്ങൾക്ക് തിരമാല കണ്ടിട്ട് ബീച്ചിൽ പോയാലും തന്നെ കാണാം, ഈ തിരമാല തന്നെ കാണാം അല്ലേ. അല്ല അമ്മിയ, ആമി ഓക്കെയാണ്. നമ്മള് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ കട്ടൻ ചായയും എന്താ പറയാ, പരിപ്പോട് അല്ലെങ്കിൽ കട്ടൻ ചായ, കൊള്ളി കൊള്ളി കൂട്ടാൻ, കൊള്ളി കൂട്ടാന്ന് കപ്പ് കൂട്ടാനാ. ഒരു ചേട്ടൻ ലിഫ്റ്റ് അമർത്തിയ കാരണം ഞങ്ങൾ സ്റ്റോപ്പ് ആക്കിയതാ. ലിഫ്റ്റ് ഓപ്പൺ സത്യം പറഞ്ഞാൽ ഞങ്ങക്ക് രണ്ടുപേർക്കും വയ്യാട്ടാ, അതിന്റെയാണ് രേവയുടെ അവസാന ഘട്ടത്തിലും എന്റെ ആദ്യ ഘട്ടത്തിലും. എന്നാലും എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ആമിക്കുട്ടി എന്റെ എല്ലാവർക്കും തന്നത്. അതല്ല, അപ്പൊ കൊള്ളിയെ ഞാനേ മഴ പെയ്ത് മുൻകൂട്ടി, അതാ പറയണേ മഴ പെയ്ത് മുൻകൂട്ടി കണ്ടിട്ട് എനിക്ക് എന്താ രണ്ടു ദിവസം മുന്നേ പോയപ്പോഴേ കൊള്ളി കണ്ടപ്പോ മേടിക്കണം തോന്നി, നാടൻ കൊള്ളി പോലെ തോന്നി, ഞാൻ മേടിച്ചു. അപ്പൊ എന്നാലും മഴ പെയ്തു, അപ്പൊ പിന്നെ കൊള്ളി കൂട്ടാൻ ഉണ്ടാക്കാം. ഇവനിങ് ഉണ്ടാക്കാം നമുക്ക് ചായക്കൊപ്പം, കട്ടൻ ചായ കൊള്ളി കൂട്ടാൻ. ദേവ നേരത്തെ പറഞ്ഞ കൊള്ളിക്കൂട്ടൻ, കൊള്ളിക്കൂട്ടൻ കൊള്ളിക്കൂട്ടാ നമുക്ക് ഈവനിങ് ചായക്കൊപ്പം, ചോറിനൊപ്പം. അതെ, പല സ്ഥലത്തും കൊള്ളി എന്നല്ല പറയാ, കപ്പ 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 എന്ന് പറയുന്നോണ്ട്, കപ്പ കൊള്ളി പിന്നെ പറയാ, വേറെ എന്തൊക്കെയാ പറയുന്നോണ്ട്. ഇതേരാ ഇത് മുഴുവനാണ് ഞാൻ കഴിച്ചതിന്റെയാണ്, വേറെ കളിച്ചെടുത്ത് തിന്നലും തീറ്റി നടക്കുന്നുണ്ട്. വർക്കല നമ്മുടെ ആമിക്കുട്ടിന്റെ കാർട്ടൂൺ കാണാട്ടാ,
അമ്മി ഏതാ കാർട്ടൂൺ അത് അറിയില്ലേ? ഡയാന അറിയന പിന്നെ ഏതാണ് അറിയില്ല. ഓക്കെ, അങ്ങനെ ഉച്ചക്കലത്തെ ചോറൂണായിട്ടാ നേരത്തെ കണ്ട മീൻ വറുത്തതും പിന്നെ മീൻ കൂട്ടാനും കുളിച്ച് സുന്ദരിയായി പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. സുന്ദരിയായില്ല അതിനെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തിട്ടാ രേവ എനിക്ക് വൈകിട്ട് പറഞ്ഞൊരു സംഭവം, കാലത്ത് പറഞ്ഞൊരു സംഭവം വൈകിട്ട് ഉണ്ടാക്കിയത് രേവത് ഓർമ്മയില്ല. കാറൊക്കെ മുങ്ങി കെടുക്കാട്ടാ ഇത്. ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിയുന്നു, ഇനി മഴ പെയ്തേ തോന്നണം. അപ്പൊ ഇനി നമുക്ക് ആമിക്കുട്ടി എന്നിട്ട് ചെയ്തിരുന്നേ. ആമിക്കുട്ടി കാർട്ടൂൺ തന്നെ കേട്ടാ. ഏതാ ആമിക്കുട്ടി ഈ കാർട്ടൂണിന്റെ പേര് പറഞ്ഞാ? ഞാൻ നേരത്തെ ചോറുണ്ടു, ഞാൻ എന്നിട്ട് വീഡിയോ മറന്നു പോയി. പിന്നെ നമുക്ക് ഇനിയാണ് നമ്മള് കട്ടൻ ചായ കുടിക്കുമ്പോഴായിരിക്കും. എന്ന് വെച്ചാൽ കട്ടൻ ചായയും കൊള്ളിക്കൂട്ടാനല്ലേ രസം. കാണാം. അങ്ങനെ രേവതേ പറഞ്ഞ വാക്ക് പാലിക്കണട്ടാ. നമ്മുടെ കൊള്ളി നന്നാക്കാണ്. നമ്മുടെ തൃശ്ശൂരൊക്കെ കൊള്ളി എന്നാ പറയട്ടാ, പല സ്ഥലങ്ങളിലും പലതാണെന്ന് പറയാ. കൂടുതലും കോമഡി കപ്പാന്ന് പറയാനൊന്നും അല്ലേ. അതല്ലാണ്ട് വേറെ എന്തോ പറയും, തിരുവനന്തപുരംകാരൊക്കെ വേറെ എന്തോ പറയും. അങ്ങനെ അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിച്ച ശേഷം കുറച്ച് റീൽസ് എടുത്തു, അതുപോലെ കുറച്ച് നേരം വന്ന് മയങ്ങി ആമിക്കുട്ടിയോടൊപ്പം കളിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആമിക്കുട്ടി കുറച്ചു നേരം പഠിച്ചു. എനിക്ക് ശബ്ദമില്ലേ, എനിക്ക് വയ്യ, സത്യത്തില് വയ്യ. രേവയ്ക്ക് ഓർമ്മയില്ല, എനിക്ക് വയ്യാത്തതട്ടോ. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും അതായിരുന്നു. ടൊമാറ്റോ സോസ് ഒക്കെ വെച്ചിട്ട് ഓരോന്നും ചെയ്യാറില്ലേ, അതേമാതിരി ഇതും ഒന്ന് ആലോചിക്കണം. ടൊമാറ്റോ സോസും ചിക്കൻ നഗറ്റ്സും മുക്കി കഴിക്കാം, കട്ട്ലറ്റ് മുക്കി കഴിക്കാറില്ലേ, അതുപോലെ കൊള്ളിയും ചമ്മന്തിയും കൂട്ടി കഴിക്കണം ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. നമ്മുടെ ആമിക്കുട്ടി പന്ത് കളിക്കേണ്ടത് പറഞ്ഞപ്പോഴാണ് ആമിക്കുട്ടി പന്ത് കളിക്കാൻ തുടങ്ങിയത്, ആ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്. ആമിയെ എന്നിട്ട് പറയാനുള്ള ഒന്നും പറയാനില്ല അല്ലേ. ആമിക്ക് കൊള്ളി കൂട്ടാൻ ഇഷ്ടാണോ? അറിയില്ല, ഉണ്ടാക്കി കഴിഞ്ഞ കഴിക്കാം. ചെലപ്പോ ഇഷ്ടപ്പെടും, ചെലപ്പോ ഇഷ്ടപ്പെടില്ല അല്ലേ. അപ്പൊ ഓക്കെ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരായേ. രേവയുടെ കൊള്ളിക്കറിയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാരും പേടിക്കണ്ട, നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പുറത്തേക്കെടുത്താട്ടാ. ഇത് നമ്മൾ എന്താ പോസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആമിക്കുട്ടി കൊള്ളി തന്നെയാ മേടിക്കണ? അല്ല, ആമിക്കുട്ടി പൊരി. ആമിക്കുട്ടിക്ക് ഇത് ഇഷ്ടല്ല, ഒന്ന് കഴിച്ചു ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പൊ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ, until then we are signing off. Bye bye.